ഷാൻ മാതൃഭൂമിയുടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. അവിടെ നിന്ന് രാവിലെ മുതൽ നമുക്ക് നിർണായകമായ പല വിവരങ്ങൾ ഷാൻ കൈമാറുന്നുണ്ട്. ഷാനിലേക്ക് പോവുകയാണ് ഞാൻ. ഷാൻ, അതായത് ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഷാൻ പറയുന്നുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കുടുങ്ങിക്കിടക്കുകയാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല തുടങ്ങിയ പല ആകുലതകളുമായി എത്രയെത്ര ഫോൺ സന്ദേശങ്ങളാണ് നമ്മുടെ വാർത്താമുറികളെ മാധ്യമപ്രവർത്തകരെയൊക്കെ തേടിയെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന മുണ്ടക്കൈയിൽ നിന്ന് പരമാവധി ആളുകളെ അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു, ചൂരൽമലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കുമോ? തീർച്ചയായും കമൽ പങ്കുവച്ചതുപോലെ ഏറ്റവും പ്രധാനമായി ഉരുൾപൊട്ടി വന്ന പ്രദേശം മുണ്ടക്കൈയാണ്. അട്ടമല എന്ന രണ്ട് പ്രദേശങ്ങളും, അട്ടമലയും മുണ്ടക്കൈയും, ഇതിൽ മുണ്ടക്കൈ പ്രദേശത്താണ്, മുണ്ടക്കൈ സ്കൂളിനോട് ചേർന്നുള്ള മലയാണ് പൊട്ടി ഇടിഞ്ഞു വന്നിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നുള്ള ആളുകളെ കാണുന്നില്ല, അവരുടെ ബന്ധുക്കളാണ് വയനാടിന്റെ പല ഭാഗത്തു നിന്ന് രാവിലെ മുതൽ വിളിക്കുന്നത്. ഇപ്പോഴും അവരുടെ ആശങ്ക, അവർ എന്തായി എന്ന് ചോദിച്ച് വീണ്ടും വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഹമ്മദ് പുളിയോടൻ കുടുംബവും, അവർ നാലു പേരുണ്ട്, അവരെ കണ്ടെത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചു കുറച്ചു നേരത്തെ കൂടി ഒരാൾ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ നാലു പേരടങ്ങുന്ന മറ്റൊരു കുടുംബം, ബാലഗോപാൽ, സൗമ്യ, വൈഷ്ണവ്, വർഷ എന്നിവർ, ഈ നാലു പേരടങ്ങുന്ന ഒരു കുടുംബം, അവർ പനങ്കണ്ടി ഭാഗത്തുള്ള ഒരു കുടുംബത്തിന്റെ കസിൻസ് ആണ്, അവരെ കാണുന്നില്ല എന്ന ആ ഒരു വിവരം അവർ പങ്കുവെക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുണ്ടക്കയിൽ താമസിക്കുന്ന ആലി, ആലക്കൽ ആലി ഗഫൂർ എന്ന അവരുടെ കുടുംബം മിസ്സിംഗ് ആണെന്ന് മറ്റൊരാൾ പറയുകയുണ്ടായി. ഇവരൊക്കെ തന്നെയും ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്ന തൊട്ട് മുമ്പും എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അത് വലിയ ആശങ്ക തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കാരണം ഇതിന്റെ വ്യാപ്തി ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അല്പം മുമ്പ് മാത്രമാണ് ഈ പ്രദേശങ്ങളിലേക്ക് സൈന്യത്തിന് എത്തി ഏതെങ്കിലും രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടേക്കുള്ള ആളുകളുടെ പോക്ക് ഇപ്പോഴും നടന്നിട്ടില്ല. മാധ്യമപ്രവർത്തകർക്കോ മറ്റു രക്ഷാപ്രവർത്തകർക്കോ അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആളുകളാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ മിസ്സായ ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോഴും വലിയ തോതിൽ 170 പേരോളം കാണാനില്ല എന്നാണ് രാവിലെ നമ്മളുമായി സംസാരിച്ച ഒരു പ്രതിനിധി, അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസി പറഞ്ഞത്. ഒപ്പം തന്നെ രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന രമേശ് എന്നയാൾ, അദ്ദേഹവും ഇതുപോലെ തന്നെ രക്ഷപ്പെട്ട് മറ്റൊരിടത്ത് അഭയം തേടിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രദേശവാസികൾ ഒട്ടേറെ പേരെ കാണാനില്ല. അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്ന പരിസരത്തെ 50 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആളുകളൊന്നും അവിടെ നിന്ന് മാറിയതായി എനിക്ക് ഉറപ്പില്ല എന്ന തരത്തിലാണ് രമേശ് പ്രതികരിച്ചത്. ആ തരത്തിൽ നോക്കുമ്പോൾ അട്ടമല പ്രദേശത്ത് ഈ വലിയൊരു ദുരന്തം ബാധിച്ചിട്ടില്ല, അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോഴും ധാരാളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലരെയും കാണാത്തതുണ്ട്. ഒരുമിച്ച് കൂടി 50-100 കൂട്ടങ്ങളായി നിൽക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ അവർ വല്ലപ്പോഴും ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ആളുകളുടെ ലിസ്റ്റാണ് പങ്കുവയ്ക്കുന്നത്, ഇത്ര ആളുകളെ കാണുന്നില്ല, അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അവരെക്കുറിച്ച് നമുക്കൊരു ആശാവഹമായ ഒരു വിവരവും അവർക്ക് കൈമാറാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു വലിയ സങ്കടം. ഞാൻ അങ്ങനെ വരാം, ശ്രീശാന്ത് തുടരണം.